Sabia Police Station. Madam Aisha from Community Police Department. With your permission, let me conclude some words in our mother tongue. Thank you. Samadhananiyanaya Sayyid Sadiqale Shihab Tangal. ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബ്, ഏറെ ഇഷ്ടമുള്ള എം കെ മുനീർ സാഹേബ് തുടങ്ങി എൻ്റെ ഇടതും വലതുമുള്ള ഈ സവിശേഷമായ സംഗമത്തെ ഇത്രമേൽ പ്രൗഢമാക്കി തീർക്കുന്ന ഞങ്ങളുടെ അതിഥികളെ, ഈ മാനവ സമ്മേളനത്തിനെത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യസ്നേഹികളെ, നിങ്ങൾക്ക് അബുദാബി കെ എം സി സിയുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ധാരാളം പേർ ഈ ഹാളിനകത്തേക്ക് കയറിപ്പറ്റാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഒരു ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കാലെടുത്ത് വെക്കുവാൻ കഴിയുന്ന മുഴുവൻ ഇടങ്ങളിലും നമ്മുടെ ആളുകൾ, അല്ലെങ്കിൽ ഈ സംഗമത്തെ സ്നേഹിക്കുന്നവർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ കേരളം കണ്ട മഹത്തായ മാതൃക, മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കേൾക്കുവാനും കാണുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതോടൊപ്പം മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ വർത്തമാനങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഈ സദസ്സിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളെല്ലാം ഒന്നുകിൽ മതവിശ്വാസികൾ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരൊക്കെയാണ്. എന്നാൽ ഒരു പ്രത്യേക ശാസ്ത്രവും ഒരു ഇസവും പരസ്പരം കൊമ്പ് കോർക്കപ്പെടേണ്ടതല്ല എന്നാണ് പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തൻ്റെ 14 ജില്ലകളിലൂടെയുള്ള യാത്രയിലൂടെ പറഞ്ഞു വെച്ചത്. അതിനി ഇതാ ആദ്യമായി ഗൾഫിലേക്കും വന്നെത്തിയിരിക്കുകയാണ്. കർണാടക കഴിഞ്ഞു. ഞാൻ തങ്ങളോട് ചോദിക്കുകയായിരുന്നു അടുത്തത് എവിടെയാണെന്ന്. പറഞ്ഞു അടുത്തത് ബോംബെയിലും ഡൽഹിയിലും നടക്കാൻ പോവുകയാണ്. നമുക്ക് പരിഭാവനമാക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട് മലയാളിക്ക്. മതനിരപേക്ഷതയുടെ ചരിത്രമുണ്ട്. ഇന്ത്യക്ക് മാതൃക തീർത്തിരിക്കുന്ന മതനിരപേക്ഷതയുടെ ചരിത്രം സമ്മാനിച്ചവരാണ് നമ്മൾ മലയാളികൾ. സാമൂതിരിയുടെ ഇന്ത്യയാണ് ദാറുസലാം എന്ന് ആദ്യമായി പറഞ്ഞത് പൊന്നാനിയിൽ ദർസ് നടത്തിയിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമനായിരുന്നു. ആ വാക്ക് കേട്ടിട്ടാണ് സാമൂതിരിയുടെ രക്ഷകരായിക്കൊണ്ട് കുഞ്ഞാലി മരക്കാർമാർ പിറവിയെടുത്തത്. അരമുറി ബീഡിയും അരക്ലാസ് ചായയും പങ്കിട്ടെടുത്തുകൊണ്ട് സ്വര പറഞ്ഞിരുന്ന പൂർവകാലത്തിൻ്റെ നാട്ടിൻ പുറങ്ങളുടെ മനോഹരമായിട്ടുള്ള വർത്തമാനങ്ങൾ പുതിയ തലമുറകളിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടേണ്ടതുണ്ട്. സാദിഖലി തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ്. നമുക്ക് ഇങ്ങനെയുള്ള നേതൃത്വം ഉണ്ടാകണം. ആരാണ് നയിക്കേണ്ടത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കലുഷിതമാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം, രാഷ്ട്രീയമായിട്ടുള്ള അന്തരീക്ഷം. രാഷ്ട്രീയവും മതവും വെറുക്കപ്പെടേണ്ടതും ഉപേക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ഒരു പൊതുചിന്ത, അല്ലെങ്കിൽ പുതിയ ചിന്ത നമ്മുടെ കൗമാരങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് മാനവ സ്നേഹത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്തോ അതെല്ലാം രാഷ്ട്രീയമാണ്. അങ്ങനെയെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ അത് ഈ ഇരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊത്തുപിടിക്കണം. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ മുറിച്ചിടാൻ എൻ്റെ ഈ വേദിയിൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന, മതത്തെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന, മതത്തിൻ്റെ നന്മവശങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മത വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആ ബോധ്യമുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഒന്നാമത്തെ അടയാളം ഏതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കൈരളിയിൽ നിസ്സംശയം നമുക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാന് കഴിയും. നമ്മൾ പഠിക്കുന്നത് കെ എം സി സി ഇവിടെ വക്കീൽ സൂചിപ്പിക്കുകയുണ്ടായി. കെ എം സി സിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നൊരു ക്യാപ്ഷനുണ്ട്. ആ ക്യാപ്ഷൻ അത് സ്നേഹവും സേവനവും സമർപ്പണവുമാണ്. സ്നേഹവും സമർപ്പണവും സേവനവും അത് നമുക്ക് പഠിച്ചെടുത്തത്, നാം പഠിച്ചെടുത്തത് പാണക്കാട്ടെ കൊടപ്പനക്കലെ തീരുമുറ്റത്തിൽ നിന്നാണ്. പ്രശ്നങ്ങളുമായി, പ്രയാസങ്ങളുമായി, ബുദ്ധിമുട്ടുകളുമായി കയറി വരുന്നവനോട് അഭയം തേടിക്കൊടുത്ത ആ തിരുമുറ്റത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ആ തിരുമുറ്റത്തിന്, അല്ലെങ്കിൽ നമുക്കാകെയും അത് പഠിപ്പിച്ചു കൊടുത്തത് പ്രത്യയശാസ്ത്രമാണ്, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാണ്.
ഈ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെയും പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. ഏറ്റവും മനോഹരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭൂമികയാണ് പ്രവാസലോകം. പ്രവാസലോകം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വർഗീയതയുടെ ചിന്തയൊന്നും ചിലർക്കെങ്കിലും അല്പമെങ്കിലും ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു ഇടം കൊടുക്കാത്തൊരു ഇടമാണ് പ്രവാസലോകമെന്ന് നിസ്സംശയം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. പ്രിയങ്കരനായ തങ്ങളവർക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം നാടുനീള സ്വീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ യൂണിറ്റുകളും കാത്തിരുന്നൊരു സമയത്താണ് സ്വീകരണ സമ്മേളനങ്ങളെല്ലാം വേണ്ടത് ഇറങ്ങിച്ചെല്ലണം ജനങ്ങളിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് മഹത്തായ ഒരു യാത്ര നടത്തിയത്. അതിങ്ങനെ ഈ ഹാളിനകത്ത് ഇത്രയും വിശാലമായി കൊണ്ട് നടത്തുവാൻ അബുദാബി KMCക്ക് സാധിച്ചതിൽ അനൽപമായ സന്തോഷം ഞാനിവിടെ ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഈ പരിപാടിയുമായി പങ്കെടുത്തതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ സൗകര്യങ്ങളുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നല്ല സംഗമത്തിന് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം വരെ നിങ്ങളുണ്ടാകണം. ഇവിടെ ധാരാളം പേര് പ്രസംഗിക്കുവാനുണ്ട്. അതൊന്നും ദീർഘിപ്പിക്കപ്പെടുന്ന പ്രസംഗങ്ങളെ അല്ല, നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല നല്ല വർത്തമാനങ്ങൾ. മതരംഗത്തുള്ളവർ, സാമൂഹ്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ ബിസിനസ് രംഗത്തുള്ളവർ, അവരൊക്കെയും ഈ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. അവസാനം വരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സർവാദരവോടെയും ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും.